ദിവസത്തിന് എത്തിയിരിക്കുന്നത് ചാത്തൻതറയിലുള്ള 15 പള്ളിപ്പടി എന്ന സ്ഥലത്ത് ചന്ദ്രൻ ചേട്ടന്റെ വീട്ടിലാണ്. കഴിവുള്ള ഈ കലാകാരനായ അച്ഛന്റെയും മോന് ഫ്ലൂട്ട് വായിക്കാനുള്ളൊരു മോനാണ് രജീഷ്. അവനെ 3 വർഷത്തോളമായിട്ട് ഫ്ലൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചെറിയ ചെറിയ റെക്കോർഡിങ്ങിനും ഒക്കെ പോകുന്നുണ്ട്. ചിത്രകരമായിട്ട് ഈ ഫ്ലൂട്ട് വായന എങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ 21 വയസ്സുള്ളപ്പം മുതൽ പഠിക്കുന്നുണ്ട്. 21 വയസ്സിൽ എന്റെ ഗുരുനാഥൻ ചുങ്കപ്പാറയുള്ള രാംദാസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആദ്യ ഗുരുനാഥൻ. അത് കഴിഞ്ഞ തൃപ്പൂണിത്തുറ പ്രസാദ് മാഷിന്റെ അടുത്ത് തൃപ്പൂണിത്തുറ പ്രസാദ് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി സ്റ്റാർട്ട് ചെയ്യണം. എവിടെങ്കിലും പ്രൊഫഷണൽ നമ്മൾ ഫ്ലൂട്ട് പോകുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ചെറിയൊരു പ്രോഗ്രാം പോകുന്നുണ്ട്. ദശരഥൻ എന്ന ചിത്രത്തിലെ മന്ദാരച്ചപ്പുണ്ട് മാണിക്കക്കല്ലുണ്ടോ, ആ പാട്ടൊന്ന് പാടിത്തരുമോ? മോളല്ലേ ഇത്? അതെ, ഒരു മോളാണ്. ഒരു മോളാണ് അല്ലേ? അപ്പം മോളെ അമ്മ? മോളെ അമ്മ കുവൈറ്റിലാണ്. കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ കാർപ്പന്റായിട്ട് കാർപ്പന്റ് ഇന്റീരിയർ വർക്കുകൾ അല്ലേ? ഇന്റീരിയർ വർക്കും കാർപ്പന്റ് വർക്കും ഒക്കെ ചെയ്യുന്നതാണ്. മോളെന്ത് പറയുന്നു? പാത്തിയാണോ? അച്ഛൻ പാട്ടൊക്കെ പാടിക്കെത്തിക്കും അല്ലേ? കൂട്ടത്തിൽ ഡാൻസും ഉണ്ടല്ലേ? അടിപൊളി. എന്തായാലും മൊത്തത്തില് വീട്ടിലൊരു ഏതാണ്, ഏത് പാട്ടാണ് അടുത്തത്? നമുക്ക് മെല്ലെ മെല്ലെ മുഖപടം. മെല്ലെ മെല്ലെ മുഖപടം. അപ്പൊ രജീഷേ, നീലവാന ചോലയിൽ എന്നൊരു പാട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. ആയിക്കോട്ടെ.
കാർപ്പന്ററി വർക്കുകൾക്കിടയിലും തന്റെ കലാപരമായ കഴിവിനെ വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഈ കൊച്ചു കലാകാരന് നമ്മുടെ സപ്പോർട്ട് തീർച്ചയായും അനിവാര്യമാണ്. ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ കലാകാരന് ഏതെങ്കിലും വിധ ചാൻസ് കൊടുത്ത് നിങ്ങൾക്ക് കഴിയും തരത്തിൽ അദ്ദേഹത്തെ സഹായിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ രജീഷ്, ഞങ്ങൾക്ക് രജീഷിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കുറേ പാട്ടുകൾ ഫ്ലൂട്ടിലൂടെ വായിച്ചു തന്നു. ഞങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരെല്ലാം നമുക്കിത് കാണിക്കാം. ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന്, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് പരിപാടി. കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ ഹേ.